ഹലോ, അസ്സലാമു അലൈക്കും. 3genkitchen ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓണ വിഭവങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഉമ്മ പറഞ്ഞു തരും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണമെന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഉമ്മയുടെ അടുത്ത് ചോദിക്കാം. അതിനായിട്ട് കിച്ചണിലേക്ക് പോവാം. അസ്സലാം അലൈക്കും. നമുക്കിന്ന് രസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. ഒരു 4-5 ചുള വെളുത്തുമന്നുള്ളി, പിന്നെ ഒരു പിടി വെളുത്തുള്ളി, പിന്നെ അല്പം കറിവേപ്പില, പിന്നെ 2 തക്കാളി അരിഞ്ഞതാണിത്. അതിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഈ വാങ്ങണ തക്കാളി നല്ല കല്ല് പോലെ ഇരിക്കൂലേ, അപ്പോൾ നമുക്കത് പേസ്റ്റാവാൻ ഇങ്ങനെ കനം കുറഞ്ഞ് നീളത്തിൽ അരിയാണ് നല്ലത്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് നന്നായി ചതയ്ക്കാം. ചതച്ചിട്ട് വാട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് കറി ചോറിൽ ഞരടി കഴിക്കാവുന്നതുമാണ്. പിന്നെ വേണ്ടത് തക്കാളിയും കൂടെ ഒന്ന് ഇതേപോലെ ചതച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റായി കിട്ടുമല്ലോ. ഇനി ഗ്യാസ് കത്തിച്ച് നമുക്ക് ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായി അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ചൂടായി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇടാം. കടുക് നന്നായി പൊട്ടി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ 1/2 സ്പൂൺ കായം വറുത്ത് പൊടിച്ചതാണ്, അതിട്ടു ഇത് നന്നായി മൊരിഞ്ഞ് പിന്നെ നമുക്ക് ചേരുവകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ജീരകം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊരുവിധം മൊരിഞ്ഞ് പിന്നെ നമുക്ക് യഥാക്രമം ഇച്ചിരി 1/4 ടീസ്പൂൺ വീതം മതി ഉലുവപ്പൊടി. പിന്നെ നമ്മളിടുന്നത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതിന് എരിവ് കൊടുക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇടണം, മറ്റുള്ളത് പോലെയല്ല. പിന്നെ നിറത്തിന് വേണ്ടി 1/2 മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കുക. ഇളക്കിയൊരു മൊരിഞ്ഞ മണം വരണം. ഇത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളക് മുറിച്ച് അതും കൂടി ഇടുന്നുണ്ട്. അതൊന്ന് മൊരിയുന്ന വരെ വെയിറ്റ് ചെയ്യണം. മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പിലല്ലേ അത് ചേർക്കുക. അത് ചേർത്ത് നന്നായി ഒന്ന് വാടിയാൽ മതി. ഇങ്ങനെ മൊരിഞ്ഞ മണമൊന്നും വരണ്ട, പച്ചമണം വാടുക. പച്ചമണം പോവുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നന്നായി വാടി ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തക്കാളിയും കൂടി ഇടുകയാണ്. അത് ഇതേപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. കാണുമ്പോൾ തോന്നും കുറേ മസാല ഉണ്ടല്ലോ എന്ന്, അങ്ങനെ വിചാരിക്കേണ്ട. ഇപ്പോൾ അത് വാടി. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയാണിത്, നല്ല കട്ടി പുളിയങ്ങോട് മാറ്റി 2 പിഴിഞ്ഞ വെള്ളമാണിത്. കാരണം ഒരുപാട് വെള്ളം നമുക്കിതിന് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കട്ടിയുള്ളത് വേണ്ട, പിന്നെ ഒരുപാട് പുളിയും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പുളിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിടുക. പുളി നമുക്ക് പലർക്കും പല ടേസ്റ്റാണ്. ചിലർക്ക് നല്ല പുളി വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പ് പോരെങ്കിലും ആവശ്യത്തിന് ഉപ്പിടണം. അപ്പോൾ നന്നായി ഇളക്കുക. പിന്നെ ഒരുപാട് തിളപ്പിക്കൂലത്, ഒന്നിങ്ങനെ പത വരെയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നത് എന്തോരം ചണ്ടി പോലെയൊക്കെ കിടക്കണമെന്ന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിത് ഓഫാക്കി കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ അതൊക്കെ താഴത്തേക്ക് പോവും. അപ്പോൾ നമുക്ക് തെളി മാത്രം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടവർക്ക് വീട്ടിൽ ഇതെല്ലാം കൂടി ചെറുതായിട്ട് വറുത്ത് പൊടിച്ചിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ, നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലും തക്കാളിയും മാത്രമേ ചേർക്കേണ്ടി വരുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രസമുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ചേരുവ ചേർക്കാം. അതിൽ മല്ലിയാല 1/2 ടേബിൾ സ്പൂൺ അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ആക്കാം. ഈ ഒരു പരുവാണ് രസത്തിൻ്റെ പരുവം. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് വയറിനും നല്ലതാണ് കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കൂടെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഓണവിഭവമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.